കള്ളക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ഡിവൈഎഫ്ഐ നേതാവ് എം ഷാജർ സ്വർണം കൈപ്പറ്റിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം നേതൃത്വം. തന്റെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഷാജറിനെതിരെ പരാതിയുണ്ടെന്ന ആരോപണം ശുദ്ധകള്ളമാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. ഒരു വിശ്വസനീയതയുമില്ലാത്ത വാർത്തയാണ് പുറത്തുവന്നതെന്ന് എം ഷാജറും പ്രതികരിച്ചു. ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട സാഹചര്യത്തിലാണ് വിവാദം ചർച്ചയായത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജറിന് ആകാശ് തിലങ്കരിയുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. തന്റെ സാന്നിധ്യത്തിൽ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ എം ഷാജറിനെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ. തെറ്റുതിരുത്തൽ രേഖയിൽ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചയെ പറ്റി നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. അപ്പം നിങ്ങൾക്ക് വിവരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ഒരു കള്ളക്കടത്തുകാരനും ഒരു ക്രിമിനൽ സംവിധാനത്തിനും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഒരു സ്വർണ്ണക്കടത്തുകാരുമായും സി പി എമ്മിന്റെ ഒരു നേതാവിനും ബന്ധമില്ലെന്ന് എം വി ജയരാജനും പറഞ്ഞു. സ്വർണ്ണക്കടത്തുകാരുമായിട്ട് സി പി എമ്മിന്റെ ആർക്കും ബന്ധമില്ല. ഒരു പരാതിയും സി പി എമ്മിന്റെ നേതാക്കളെ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഷാജറിനെതിരെ ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് പരാതി നൽകിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ആകാശ് തില്ലങ്കരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്നും സ്വർണം കൈപ്പറ്റിയെന്നുമാണ് ആക്ഷേപം. മൂന്നാഴ്ചയ്ക്ക് മുമ്പ് നൽകിയ പരാതിയിൽ അന്വേഷണത്തിനായി പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രനെ കമ്മീഷനായി നിയമിച്ചു എന്നതും വാർത്തയായിരുന്നു. ക്വട്ടേഷൻ സംഘങ്ങൾക്ക് സന്തോഷമാകും എന്നല്ലാതെ ഇത്തരം ആക്ഷേപങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് എം ഷാജർ പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ.